ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു കോയിൻ ആണ്. ഇതിപ്പം എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടിക്കറ്റ് കോയിനാണ്. അപ്പോൾ അതിൻ്റെ കൗണ്ടറിന് മുന്നിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നൊരു കാഴ്ച. നമ്മുടെ അങ്ങോട്ട് തുടക്കമാണ്. ഇത് ഓരോ കയറി പോകുന്ന വഴി നമ്മൾ ദൂരെ നോക്കുന്നതാണ് കാണുന്നത്. കുത്തബ് മിനാർ ഇതൊരു ഫോട്ടോ യാത്രയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഫോട്ടോ മാത്രം വെച്ചിട്ടുള്ള ഒരു സംഗതി. അവിടെ വെച്ചിട്ടുള്ള ഒരു റൂട്ട് മാപ്പാണ്. അങ്ങോട്ട് കയറുമ്പോൾ എങ്ങനെയൊക്കെ കയറിപ്പോൾ കുത്തബ് മിനാറിൻ്റെ ചരിത്രം ആരാണെന്ന് പറഞ്ഞത്. നമ്മുടെ സൂര്യൻ നട്ടുച്ചയ്ക്കാണ് എനിക്ക് തോന്നുന്നു ഒരു 12 മണി 12 ആയിരിക്കണം ആ സമയത്താണ് ഈ ഫോട്ടോസ് എടുക്കുന്നത്. അങ്ങനെ പ്ലെയിൻ എപ്പോഴും പ്ലെയിൻ രണ്ട് വശത്തേക്ക് ക്ഷമിക്കണം ഒരു വശത്തേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ള നല്ലൊരു തണുപ്പ് ഇങ്ങനെ എത്ര ചൂടാ സൂര്യൻ ഇങ്ങനെ നിന്നാൽ പോലും ചൂടായാൽ പോലും തണുപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് തൊട്ടടുത്ത് നിന്ന് പകർത്തിയൊരു ചിത്രമാണിത്. രണ്ട് മൂന്ന് ആംഗിളിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ. ഇത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച മിനാറാണ്. ഇതിനകത്ത് അറബി അക്ഷരങ്ങളൊക്കെ കൊത്തിയിട്ടിരിക്കുന്ന ഒരു ഇതിൻ്റെ 5 നിലകളാണ്. പക്ഷേ ഇതിനകത്തേക്ക് ഇപ്പം പ്രവേശനമില്ല. അങ്ങനെ ഞാനിതിൻ്റെ അടുത്ത് നിന്ന് മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ നോക്കുന്ന ഒരു ആംഗിളിലാണ് ഇതിൻ്റെ ചിത്രം എടുത്തിട്ടുള്ളത്. ആ ഒരു ഭരണകാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ്. അതായത് ദിനാറിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ചുറ്റും പല കെട്ടിട അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് അവിടെ പോയാൽ മാത്രമേ അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത്ര ചൂടായാൽ പോലും 1 മണി സമയത്ത് പോലും ഒരു തണുത്ത കാറ്റ് അതിൻ്റെ പല ഭാഗത്ത് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും ഒക്കെ നമുക്ക് അടിക്കുമ്പോൾ അത് നല്ല സാധനം. ഇതിനെ നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ നേരത്തെ കണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം മറന്നുകൊണ്ട് അവശതകളെല്ലാം മറന്ന് ഈ കുത്തബ് മിനാർ കാണാൻ എത്തിയ ഒരു കുടുംബത്തെ കണ്ടത്. അവിടെ അറബി അക്ഷരങ്ങളെല്ലാം കുത്തിയിട്ടിരിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ആ കാലഘട്ടത്തിൽ അതായത് ഇത്രയും സാങ്കേതിക വിദ്യ വളരുന്നതിന് മുമ്പ് ഇത്രയും സംഗതികൾ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇന്നും ഇതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റും. മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ഇതിൻ്റെ ദൂരക്കാഴ്ചയിലുള്ള ഓരോ കെട്ടിടാവശിഷ്ടങ്ങൾ പക്ഷേ ഇതൊക്കെ ഇപ്പോഴും ഇവർ സംരക്ഷിക്കുന്നുണ്ട്. ഇതിന് ഈ ഓരോ കലാകാലങ്ങളിൽ ഇതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഇതിൻ്റെ ഈ കല്ലും കട്ടയൊക്കെ ഇവർ സംരക്ഷിക്കുന്നുണ്ട്. അത് അവിടെ അടുത്തുനിന്ന് പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ചുമ്മാ ഇങ്ങനെ നിൽക്കുകയല്ല, ഓരോ സമയത്തും ഇതിന് വേണ്ട സംരക്ഷണം നൽകുന്നുണ്ട്. അതായത് ഈ കൊടും വേനലും സംരക്ഷിക്കുന്നത്, അതേപോലെ തന്നെ മഴ പെയ്യുമ്പം ഇതെങ്ങനെ നശിക്കാതിരിക്കണം എന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ട്. കാരണം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും അങ്ങനെ രസകരമാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് കാണാൻ പറ്റുമത് നല്ലതുപോലെയാണ് സംരക്ഷിക്കുന്നത്. അതൊരു ഇവിടെ പോയാൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ 2 മിനിറ്റും 57 സെക്കൻഡ് നിൽക്കുന്ന സമയത്ത് ഇത്രയും ഇതെല്ലാം ഫോട്ടോസാണ്. ഫോട്ടോസ് മാത്രം വെച്ചിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് പറയാമെന്ന് കരുതി. കാരണം ഇതിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ദൂരെ നിന്നും ഈ തെക്ക് വടക്ക് അങ്ങനെ നിന്ന് ഓരോ ആംഗിളിൽ ചിത്രം പകർത്തിയിട്ടുണ്ട്. ഇവിടെ പോയാൽ ഒരാൾ എങ്ങനെയായിരിക്കും ഈ കുത്തബ് മിനാറിനെ നോക്കി കാണുന്നത്, ആ ഒരു രീതിയിലാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ ഞാനൊന്ന് പോസ്റ്റ് ചെയ്ത് ഒന്ന് കൂട്ടിച്ചേർത്ത് മിങ്കിൾ ചെയ്ത് ഒരു ചെറിയ വീഡിയോ ആക്കി. അതിൽ പിന്നെ ചുറ്റും അതേപോലെ ഗാർഡൻസ് ഉണ്ട്, ധാരാളം ടൂറിസ്റ്റുകളാണിത്. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള നിരവധി പേരിവിടെ എത്തുന്നുണ്ട്. കാരണം ഇതിനകത്തേക്ക് കയറിയാൽ ഒരു കാറ്റാണ്, ഭയങ്കര കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ നമ്മളിപ്പം ഇത് തുറക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്തേക്ക് മാറി 100 മീറ്റർ അപ്പുറത്തേക്ക് മാറിയിട്ട് ടിക്കറ്റും എടുത്ത് ഇതിനകത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ നിൽക്കാം. പക്ഷേ ഇതിനകത്തൊരു കച്ചവടക്കാരോ ഒരു പ്ലാസ്റ്റിക്കോ ഒരു മാലിന്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാം, വർത്തമാനം പറയാം, കുടുംബപരമായിട്ട് പോവാം, പ്രണയിക്കുന്നവർക്ക് പോവാം. അങ്ങനെ എല്ലാവിധ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ നൽകുന്നത്. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് 1 മണി സമയത്താണ്. ആ സമയത്ത് പകർത്തിയ ചിത്രങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ശരിക്കും പറഞ്ഞാൽ വലിയൊരു അത്ഭുതമാണിത്. ഈ പുസ്തകങ്ങളിലൊക്കെ ശരിക്കും ഈ പഴയ